എൻ്റെ പേര് രജീന്ദ്രനാഥ്. ഞാൻ അരൂരിലാണ് വീട്. ഒരു അധ്യാപകനാണ്, പ്രൈമറി സ്കൂൾ അധ്യാപകനാണ്. എനിക്കൊരു ചോദ്യവും ഒരു നിർദ്ദേശവും ആവശ്യമായി വെക്കുവാനുണ്ട്. അതിൻ്റെ നിർദ്ദേശത്തിന് ഒറ്റവാക്കിൽ ഉത്തരം കിട്ടിയാൽ മതി, അതുകൊണ്ട് അതിൻ്റെ സമയം എനിക്ക് അനുവദിച്ചു തരണം. ചോദ്യം ഇതാണ്, ഈ ഖുറാൻ ഒരു മാറ്റങ്ങൾക്കും വിധേയമാകാത്ത ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് ബഹുമാനപ്പെട്ട സാഹിബ് പറഞ്ഞു. മറ്റ് മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഒരുപാട് മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായി ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഖുറാനിൽ അങ്ങനെ യാതൊരു കൈകടത്തലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യുക്തിസഹമായി പറഞ്ഞില്ലെങ്കിലും ഖുറാനിൽ അങ്ങനെ പറയുന്നുണ്ട് എന്ന ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് ഒരു ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പറയുകയുണ്ട്. പക്ഷെ എനിക്കൊരു സംശയമുള്ളത്, ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, ആ രീതിയിൽ തന്നെ ചോദിക്കാം. ലോകത്തിലുള്ള സർവ മതഗ്രന്ഥങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാണെന്നും ഖുറാൻ അതിൽ നിന്നും ഭിന്നമായി വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നുവെന്നാണല്ലോ. അതാണ്. എന്നാൽ ഉസ്മാന്റെ കാലത്തിന് മുമ്പ് പല പാഠഭേദങ്ങളും ഖുറാനിലുണ്ടായി. അതിനാൽ അന്ന് ആയിഷയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കയ്യെഴുത്ത് പ്രതി അടിസ്ഥാനമാക്കി നിലവിലുണ്ടായിരുന്ന മുഴുവൻ പ്രതികളും ചുട്ടുകരിച്ച് ഈ പ്രതിക്കനുസൃതമായി പാഠം നിലനിർത്തുകയുമാണല്ലോ ചെയ്തത്. അത് ശരിയാണല്ലോ. അപ്പോൾ ഖുറാനിൽ വള്ളി പുള്ളി വ്യത്യാസമുണ്ടായിട്ടുള്ള എന്ന പ്രസ്താവന കള്ളമല്ലേ? ശ്രുതന്റെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഖുർആൻ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ല, വിധേയമായിട്ടില്ല. ആ ഖുർആനിലൊരു പരാമർശമാണ് ഞാൻ ഉപയോഗിച്ചത്. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം, ഇന്നാ നഹ്നു നസ്സലനാ ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്നു ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്, ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്ന് പറയുന്നു ഖുർആൻ, അവകാശപ്പെടുന്നു. അപ്പോ സുഹൃത്തിന്റെ സംശയം തികച്ചും പ്രസക്തം. കാരണം ഖുർആനിനെ കുറിച്ചുള്ള ഒരു അവകാശവാദം, ഖുർആനിന്റെ ഒരു അവകാശവാദം മാത്രം മുന്നോട്ട് വെക്കുക യുക്തിസഹമായ സമർത്ഥനമില്ലാതെ എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അന്ന് ഖുർആനിന് വ്യത്യസ്ത പാഠഭേദങ്ങൾ ഉണ്ടാവുകയും ആ പാഠഭേദങ്ങൾ ആയിഷയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഖുർആൻ മായി ഒത്തുനോക്കിക്കൊണ്ട് അത് മാത്രം നിലനിർത്തി അതിന്റെ കോപ്പികളെടുത്ത് അത് മാത്രത്തല്ല നിർത്തി ബാക്കിയെല്ലാം നശിപ്പിക്കുകയും ചെയ്തില്ല എന്ന് തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. ആയിഷയുടെയല്ല, സുഹൃത്ത് എഴുതിയപ്പോൾ ബദന ഹഫ്സയുടെ കയ്യിലുള്ളതായിരുന്നു. അപ്പൊ ഏതായിരുന്നാലും അപ്പത ഞാൻ തെറ്റ് തിരുത്താം എന്നുള്ള നമുക്ക് പറഞ്ഞു എന്ന് മാത്രം. എന്താണ് സംഭവം? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഖുർആൻ എന്ന. ഖുർആൻ എന്ന പദത്തിന് തന്നെ അർത്ഥം, ഖുർആൻ എന്ന പദത്തിന് തന്നെ അർത്ഥം വായിക്കപ്പെടുന്നത്, പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ്. ഖുർആൻ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചു. ആ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ നീണ്ട 23 വർഷ കാലഘട്ടത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ. ആ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ ദൈവം തമ്പുരാൻ മലക്കായ ജിബ്രീൽ മുഖേന അറിയിച്ചു, ഇന്ന അധ്യായത്തിൽ ഇത്രാമത്തെ വചനമായി ഈ ആയത്തുകൾ ഈ വചനങ്ങൾ വെക്കണം എന്ന് കൽപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശിഷ്യന്മാരെ വിളിച്ചു, ശിഷ്യന്മാർക്ക് ഈ വചനങ്ങൾ ഓതി കൽപ്പിച്ചു. അവരിൽ മിക്കവരും ഇത് ഹൃദ്യസ്ഥമാക്കി, ഖുർആൻ ഹൃദ്യസ്ഥമാക്കി. അതോടൊപ്പം തന്നെ ഖുർആൻ എഴുതി വെക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. തോൽ ചുരടുകളിലും മറ്റുമെല്ലാം പല സ്ഥലങ്ങളിലായി അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് അത് എഴുതി വെക്കുകയും ചെയ്തു. ഇങ്ങനെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. പലരും എഴുതി വെച്ചു, പലരും കാണാതെ പഠിച്ചു. മുഹമ്മദ് നബി തന്റെ 63-ാമത്തെ വയസ്സിൽ അന്തരിച്ചു, മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി കാണാതെ പഠിച്ച നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് പുസ്തകരൂപം എന്നത് അന്നത്തെ അവസ്ഥയിൽ അത്ര നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമല്ല. അന്ന് പ്രത്യേകിച്ച് അറബ്യൻ സാഹചര്യത്തിൽ, അറബിയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും നമുക്ക് പുരാതന ഗ്രന്ഥങ്ങളുടെ ചരിത്രത്തെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. കോഡക്സുകളായിട്ടും മറ്റുമെല്ലാമായിട്ടാണ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നത്, തോൽ ചുരുളുകളിലും മറ്റുമെല്ലാം. അല്ലാതെ രണ്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു പുസ്തകത്തിന്റെ രണ്ട് ചട്ടകൾക്കുള്ളിൽ എന്നുള്ളൊരു സമ്പ്രദായം പൊതുവായി ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില ഗ്രന്ഥങ്ങളുടെ കാര്യത്തിനുണ്ടായിരുന്നു തന്നെ. ഏതായിരുന്നാലും
ഖുർആൻ പൂർണ്ണമായി കാണാതെ പഠിച്ച നൂറുകണക്കിന് ആളുകളെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. അങ്ങനെ ഈ കാണാതെ പഠിച്ച ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ പ്രസംഗത്തിന് ശേഷം, അവസാനത്തെ പ്രസംഗം ഹജ്ജത്തുൽ വിദായിൽ വെച്ച് നടന്നു, അതിനുശേഷം ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പോയി ഇസ്ലാമിക പ്രബോധനത്തിന്, ഇസ്ലാമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധ ഖുർആൻ എഴുതി വെച്ചിട്ടുള്ള തോൽ ചുരുളുകൾ ഇവിടെ ഉണ്ടാനും, ഈ തോൽ ചുരുളുകൾ ഒരു പ്രത്യേക വ്യക്തിയുടെ കയ്യിൽ മാത്രമല്ല, വ്യത്യസ്ത ആളുകളുടെ കൈകളിൽ വ്യത്യസ്ത ഭാഗങ്ങളുടെ തോൽ ചുരുളുകൾ ഉണ്ടായിരുന്നു. ഈ തോൽ ചുരുളുകൾ പലരും പകർത്തിയെഴുതിയിരുന്നു, പലരും പകർത്തിയെഴുതുകയും ചെയ്തിരുന്നു. ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമാമ യുദ്ധം എന്ന യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അങ്ങനെ ആ യുദ്ധത്തിൽ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ച ഒരുപാട് പേർ മരണപ്പെട്ടു ആ യുദ്ധത്തിൽ രക്തസാക്ഷികളായി. ഈ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, ഇങ്ങനെ പോയാൽ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ച ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഭയം. അപ്പൊ ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് രേഖപ്പെടുത്തി ഒരു ഗ്രന്ഥരൂപത്തിൽ തന്നെ ശരിയാക്കി വെക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും എല്ലാവരും ഒരു യുദ്ധത്തിലോട്ടോ മറ്റോ മരണപ്പെട്ടു പോയാൽ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകൂലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ അന്ന് ഖലീഫയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം പരിശുദ്ധ ഖുർആനിനെ പൂർണ്ണമായി കാണാതെ പഠിച്ചിരുന്ന സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു എന്ന പ്രവാചക അനുചരന്റെ കീഴിൽ ആറുപേരെ ഇത് എഴുതുവാൻ വേണ്ടി ചുമതലപ്പെടുത്തി. അന്നത്തെ അവസ്ഥയിൽ അതെല്ലാം വളരെ ദീർഘമായ പ്രയാസകരമായ പ്രവർത്തനം. അങ്ങനെ അദ്ദേഹം വ്യത്യസ്ത ചോൾച്ചുരുളുകൾ സംഘടിപ്പിക്കുകയും അതേപോലെ കാണാതെ പഠിച്ച ആളുകളിൽ നിന്ന് വ്യത്യസ്ത ആളുകളിൽ നിന്ന് കേൾക്കുകയും, ഞാൻ കാണാതെ പഠിക്കുന്ന വിഷയത്തിൽ എവിടെയെങ്കിലും തകരാറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വിട്ടുപോവുകയെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ പരിശോധിക്കുകയെല്ലാം ചെയ്ത് കൃത്യമായി രണ്ട് ചട്ടകൾക്കുള്ളിലായി ഒരു ഗ്രന്ഥരൂപത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി തയ്യാറാക്കി, ഒരു മുസ്ഹഫ് എന്നാണ് അതിന് പറയാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം അത് ഹഫ്സ റളിയല്ലാഹു അൻഹുവിന്റെ അൻഹയുടെ കൈവശമാണ് ഉണ്ടായിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അഥവാ അബൂബക്കർ കഴിഞ്ഞു, പിന്നെ ഉമറിന് ശേഷമാണ് ഉസ്മാൻ മൂന്നാമത്തെ ഖലീഫയാണ്. ഈ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോഴേക്ക് ഇസ്ലാം ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. വ്യാപിച്ച സമയത്ത് അറബികൾക്കിടയിലും അനറബികൾക്കിടയിലും ഇസ്ലാം വ്യാപിക്കാൻ തുടങ്ങി. ഈ സമയത്ത് എഴുതപ്പെട്ട ചില രേഖകൾ, ഖുർആൻ പൂർണ്ണമായും ഭാഗികമായും എല്ലാം എഴുതപ്പെട്ട പല രേഖകളും പലരും കയ്യിലുണ്ട്. ഈ രേഖകൾ പലരും പല സ്ഥലത്തും വെച്ച് ഓതുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? വവൽസ് ഇല്ലാത്ത ഭാഷയാണ് അറബി. നിങ്ങൾ പരിശോധിച്ചാൽ അറബി മാഗസിൻ, ഖുർആൻ നോക്കിയാലല്ല, അറബി മാഗസിനല്ല നോക്കിയാൽ ഗ്രാമർ പഠിക്കാതെ നിങ്ങൾക്ക് അറബി വായിക്കാൻ കഴിയില്ല. വേറെ അത് പൊതുവെയുള്ള ഈ സെമിറ്റിക് ഭാഷകളുടെ എല്ലാം പ്രത്യേകതയാണ്. സെമിറ്റിക് ഭാഷയിൽ ഏറ്റവും ജീവനുള്ള ഭാഷ എന്നുള്ള നിലക്ക് അറബിയാണ് ഇന്ന് ആ പ്രത്യേകതയോടുകൂടി നിലനിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചാൽ അതിന്റെ ഈ പ്രൊനൗൺസേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റും, നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഗ്രാമറൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അറബി വായിക്കണമെങ്കിൽ തന്നെ, കൃത്യമായി വായിക്കണമെങ്കിൽ തന്നെ ഗ്രാമർ അറിയണം. കാരണം അറബി വവൽസ് ഇടാതെയാണ് അറബി എഴുതുക, അറബിന്റെ റിട്ടൺ സ്റ്റൈൽ അതാണ്. അതുകൊണ്ട് തന്നെ അറബി എഴുതിയാൽ ഈ ഗ്രാമർ അറിയാത്ത അതല്ലെങ്കിൽ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കൃത്യമായ പദപ്രയോഗത്തിന്റെ വിഷയത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള വചനം അൽഹംദുലില്ലാഹി എന്നൊരാൾക്ക് വായിക്കാം, ഇൽഹംദുലില്ലാഹി എന്നൊരാൾക്ക് വായിക്കാം, ഉൽഹംദുലില്ലാഹി എന്നൊരാൾക്ക് വായിക്കാം. ഇത് ഞാൻ പറയുന്നത് ഗ്രാമർ അറിയാത്ത, അറബി ഭാഷയിൽ വേണ്ടത്ര ടച്ച് ഇല്ലാത്ത ഒരാൾക്ക് പലതരത്തിലും വായിക്കാം. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ ഇസ്ലാം കൂടുതൽ വ്യാപിക്കുമ്പോ ഈ ഖുർആൻ ഇങ്ങനെ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രൂപത്തിൽ വായിക്കുന്ന ഒരു രീതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് അപകടകരമാണ് എന്ന് ആര് മനസ്സിലാക്കി? ഉസ്മാൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരത്തെ പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി എടുത്തു വെച്ച സയ്ദ് ഇബ്നു സാബിത്ത് ഉണ്ടല്ലോ, ആ സയ്ദ് ഇബ്നു സാബിത്തിന്റെ തന്നെ കീഴിൽ
വേറെ ആറാളുകളെ ചുമതലപ്പെടുത്തി. ഏതിന്? ഈ ഖുർആനിന്റെ അഥവാ അഫ്ദാറുള്ളാഹുവിന്റെ കയ്യിലുള്ള ഈ മുസഹഫിന്റെ തന്നെ വ്യത്യസ്ത കോപ്പികൾ ഖുറൈശി ഉച്ചാരണ രീതി പ്രകാരം തന്നെ. ഖുറൈശി ഉച്ചാരണ രീതി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അറബിയുടെ സ്റ്റാൻഡേർഡ് ഉച്ചാരണ രീതി അതാണ്. ഖുർആൻ അവതരിച്ചതും ആ രീതിയിലാണ്. ആ രീതി പ്രകാരം തന്നെ കോപ്പി എടുക്കാൻ അദ്ദേഹം ഇവരെ ഏൽപ്പിച്ചു. അരെ ഉസ്മാൻ റളിയല്ലാഹു ഇവരെ ഏൽപ്പിച്ചു. എന്നിട്ട് അത് കോപ്പികൾ എടുത്തു. കോപ്പികൾ എടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ബാക്കി എല്ലാവരുടെയും കൈകളിലുള്ള വ്യക്തിപരമായ കോപ്പികൾ ഉണ്ടല്ലോ, ആ കോപ്പികൾക്ക് വേറെയും പ്രത്യേകത ഉണ്ട്. എന്റെ കയ്യിലുള്ളൊരു കോപ്പിയാണ് എന്ത്, എന്റെ കയ്യിലുള്ളത് എഴുതപ്പെട്ടൊരു കോപ്പി. അതിൽ ചിലപ്പോൾ എനിക്ക് ഈ ഖുർആനിലെ ഈ ആയത്ത് മനസ്സിലായില്ല, അതിന്റെ വിശദീകരണം കൂടി ചിലപ്പോൾ ഞാൻ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ സൈഡിൽ എഴുതി വെച്ച് ചിലപ്പോൾ ഒരു തലമുറ കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഖുർആനിൽ ഇല്ലാത്തൊരു വചനം ഈ സൈഡിൽ, ഇത് ഖുർആനിലുള്ളതോ ഇല്ലാത്തതോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കോപ്പികളെല്ലാം നശിപ്പിക്കുവാനും മറിച്ച് ഈ എഴുതപ്പെട്ട കോപ്പികൾ മാത്രം നിലനിർത്തുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. ഇതാണ് സംഭവിച്ചത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഇനി ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് വിചാരിക്കുക, ഇങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. ഖുർആൻ സംരക്ഷിക്കുമെന്ന പടച്ചതമ്പുരാന്റെ വാഗ്ദാനം അത് പാലിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്ങനെ? ഖുർആൻ എന്താണോ അങ്ങനെ എന്നാണ് ഉത്തരം. ഖുർആൻ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, വായിക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ എന്ന പദത്തിനർത്ഥം. വായിക്കപ്പെടുന്ന രീതിയിലാണ് ഖുർആൻ എന്നും സംരക്ഷിക്കപ്പെട്ടു പോന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ എടുത്തു നോക്കുക, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി കാണാതെ അറിയുന്നവരായിട്ടുണ്ട്. ഖുർആൻ എന്ന ഗ്രന്ഥത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സവിശേഷത കൂടിയാണിത്. പൂർണ്ണമായി കാണാതെ അറിയാവുന്ന വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ജാതിക്കാർ, വ്യത്യസ്ത ഭാഷക്കാർ, വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകൾ ഖുർആൻ പൂർണ്ണമായി കാണാതെ അറിയുന്നവരായിട്ടുണ്ട്. നിങ്ങൾക്ക് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ചെന്ന ആളുകൾ അവർ പഠിപ്പിച്ചത് അനുസരിച്ച് പഠിച്ചു വെച്ചിട്ടുള്ള പാരായണ രീതി അനുസരിച്ച് അവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. ആ പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ആളുകൾ അവർ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ഒന്നു തന്നെയാണ്. ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ ഖുർആനിലെ ഈ വചനം ഞാൻ പറഞ്ഞല്ലോ, ഈ വാഗ്ദാനം, ആ വാഗ്ദാനം തെറ്റാണെന്ന് തെളിയിക്കണമെന്ന് ഒരു ഏക ഛത്രാധിപതിക്ക് ഒരു ദിവസം തോന്നി വിചാരിക്കുക. ഒരു ഏക ഛത്രാധിപതി, ലോകത്തിന്റെ മുഴുവനും അധികാരം ഒരു ഹിറ്റ്ലറുടെ കൈകളിൽ വന്നു. ഏതെങ്കിലും ഒരു ഹിറ്റ്ലർ, മരിച്ചുപോയ ഹിറ്റ്ലർ ആവണ്ട, ഞാൻ ഒരു ഉദാഹരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ വരികയും അയാൾ ഇസ്ലാം വിരുദ്ധനാവുകയും അയാൾ പറഞ്ഞു, ഇതാ ഖുർആനിൽ ഇങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടല്ലോ, ആ വാഗ്ദാനം ഇതാ ഞാൻ പൊളിക്കാൻ പോവാണ്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ പള്ളികളിലും മുസ്ലിം പള്ളികളിലും എന്റെ കിങ്കരന്മാർ കയറി ചെല്ലട്ടെ, ഖുർആനിന്റെ കോപ്പികൾ എടുക്കട്ടെ, കത്തിച്ചു കളയട്ടെ, കരിച്ചു കളയട്ടെ, നശിപ്പിക്കട്ടെ, എല്ലാ മുസ്ലിം വീടുകളിലും പോകട്ടെ, അവർ ഖുർആന്റെ കോപ്പികൾ എടുത്ത് കരിച്ച് നശിപ്പിച്ച് കളയട്ടെ എന്ന് അദ്ദേഹം ഓർഡർ ഇടുകയും ആ ദിവസം പാതിരാക്ക് 12 മണിക്കുള്ളിൽ അങ്ങനെ എല്ലായിടത്തുമുള്ള എല്ലാ ഖുർആനിന്റെ കോപ്പികളും കത്തിച്ചു കളയുകയും ചെയ്താലും ഇസ്ലാമിക സമൂഹത്തിന്, ലോകത്തെല്ലായിടത്തുമുള്ള ഇസ്ലാമിക സമൂഹത്തിന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ഖുർആൻ പുനഃസൃഷ്ടിക്കാൻ കഴിയും. കാരണം ജീവിക്കുന്ന ഖുർആനുകൾ നിരവധി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. കാണാതെ പഠിച്ച പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി കാണാതെ പഠിച്ച, ആ കാണാതെ പഠിക്കുക എന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയുമാണ്, തലമുറകൾ തലമുറകളായി കൈമാറിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കടത്തിക്കൂട്ടാൻ കഴിയില്ല ഖുർആനിൽ. ഒരാൾ ഏതെങ്കിലും ഒരു പ്രസ്തുകാരനെ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിക്കാരൻ വിചാരിച്ചാൽ, ഏതെങ്കിലും ഒരു വിഭാഗക്കാരൻ വിചാരിച്ചാൽ ഖുർആനിൽ കടത്തിക്കൂട്ടാൻ കഴിയില്ല. കാരണം എന്താ, ഇതൊരു ജാതിയുടെയോ വിഭാഗത്തിന്റെയോ ഒരേ സ്വകാര്യ സ്വത്തായി ഒരിക്കലും നിന്നിട്ടില്ല. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇത് കാണാതെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇന്നും പഠിക്കുന്നു, നാളെയും പഠിക്കും, ഇത് എന്നും തുടർച്ചയായി തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഖുർആൻ പടച്ചതമ്പുരാൻ സംരക്ഷിച്ചത് എങ്ങനെയാണ്? വായനയുടെ രൂപത്തിലാണ് ആ സംരക്ഷണം ഇന്നും നിലനിൽക്കുന്നു. ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഈ വായിക്കാത്ത ആളുകൾ, ഖുർആൻ കാണാതെ അറിയാത്ത ആളുകൾ വായിക്കാൻ വേണ്ടി വ്യത്യസ്ത പതിപ്പുകൾ ഉപയോഗിക്കുമ്പോൾ, വവൽസ് ഇല്ലാത്ത പതിപ്പുകളാകുമ്പോൾ അവിടെ വ്യത്യസ്ത ഭാഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ ഭാഷാ പ്രശ്നങ്ങളിൽ പരിശുദ്ധ ഖുർആന്റെ പരിശുദ്ധി നഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് പ്രവിശ്യ തലസ്ഥാനങ്ങളിലേക്ക് കൃത്യമായി ഔദ്യോഗികമായി കോപ്പികളെടുത്ത് അത് അയച്ചു കൊടുക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു ചെയ്തത്. ഒരിക്കലും ഒരു പാഠഭേദങ്ങളും ഉണ്ടായിട്ടില്ല, പാഠഭേദങ്ങൾ ഉണ്ടായിട്ടില്ല, മറിച്ചതാണ് വ്യത്യസ്ത വ്യക്തികളുടെ കൈകളിലുള്ള സ്വകാര്യ ഏടുകൾ ഉണ്ടായിരുന്നു. ആ സ്വകാര്യ ഏടുകൾ പലരും ഓതുന്നതിൽ
പാഠാന്തരങ്ങൾ ഉണ്ടായിരുന്നു. പാഠാന്തരങ്ങളും പാഠഭേദങ്ങളും വ്യത്യാസപ്പെട്ട് പാഠാന്തരങ്ങൾ എന്താണ്, ഓതുന്നതിൽ ഓരോരുത്തർക്കും പുതിയതായിട്ട് ഇസ്ലാം സ്വീകരിച്ചൊരു വ്യക്തി അയാൾ വരികയും ഖുർആന്റെ ഓത്തിന്റെ രീതി അറിയാതെ അത് തെറ്റിച്ചോതുകയും ചെയ്യുന്ന സമ്പ്രദായം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇത് നിർത്തണം എന്നുള്ള നിലക്ക് ബബൽസ് എഴുതിക്കൊണ്ട് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക. ഖുർആന്റെ സംരക്ഷണം ഈ രേഖപ്പെടുത്തൽ രൂപത്തിലേ അല്ല എന്ന് കൂടി മനസ്സിലാക്കുക. ഒരു രേഖയുമില്ലെങ്കിലും ഖുർആൻ സംരക്ഷിതമായി തുടരും, അത് കാണാതെ പഠിച്ചുകൊണ്ടാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക.